ഹോപ്പിനൊപ്പിനും ലോ ഓഫ് അട്രാക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ അത് രണ്ടും സെപ്പറേറ്റാണോ? ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത്. സോ എന്നെക്കുറിച്ച് എന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സുബീഷ് മേനോൻ, ഞാനൊരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. എന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പല പ്ലാറ്റ്ഫോംസിലും കണക്ട് ചെയ്യാം, എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാം. സോ കമ്മിങ് ബാക്ക് ടു ടുഡേയ്സ് വീഡിയോ, ടുഡേയ്സ് ടോപ്പിക്, ഹോപ്പിനോപ്പിനോ ലോ ഓഫ് അട്രാക്ഷൻ കണക്റ്റഡ് ആണോ അല്ലയോ? ഒറ്റ ഉത്തരേ ഉള്ളൂ, യെസ് ഇറ്റ് ഈസ് കണക്റ്റഡ്. എങ്ങനെ എങ്ങനെ കണക്റ്റഡ്? ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിൻ്റെ ഒരു മെത്തേഡാണ് ഹോപ്പിനോപ്പിനോ. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പല മെത്തേഡ്സ് ഉണ്ട്. അഫർമേഷൻസ് ഉണ്ട്, വിഷ്വലൈസേഷൻ ഉണ്ട്, വിഷൻ ബോർഡ് ഉണ്ട്, അതൊക്കെ പല മെത്തേഡ്സും ഉണ്ട്. വാട്ടർ ബോട്ടിൽ ടെക്നിക് ഉണ്ട്. അപ്പോൾ ഇത് ഇതുമാതിരി തന്നെ ഒരു ടെക്നിക്കാണ് ഹോപ്പിനോപ്പിനോ. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈക്ക് ഫ്രീക്വൻസീസ് അട്രാക്ട് ലൈക്ക് ഫ്രീക്വൻസിയാണ് അതിൻ്റെ ബേസിക്. അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ഒരു എനർജി ബീയിങ്സ് ആണ്. ഓക്കെ, നമ്മൾ പല രീതിയിലും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല മൂവ്മെൻറ്റ്സ് നമ്മുടെ ബോഡി നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു നല്ല പവർഫുള്ളായ മൈക്രോസ്കോപ്പ് എടുത്ത് നമ്മുടെ കൈയിലെ മുകളിൽ വെക്കുകയാണ്, കൈ നോക്കുകയാണെങ്കിൽ ഇത് പല സ്ഥലങ്ങളും ഇവിടെ മൂവ് ചെയ്യുന്നുണ്ടാവും. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ടാവും, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതേമാതിരി നമ്മുടെ ഫുൾ ബോഡിയും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൂവ് ചെയ്യുന്നത് ഒരു സ്പീഡുണ്ട്. ഈ സ്പീഡിനെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ ആ ഫ്രീക്വൻസിയാണ് നമ്മുടെ ബോഡി എപ്പോഴും ഇപ്പോഴും നമ്മുടെ ബോഡിയിൽ ഈ നിമിഷം നിങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും നമ്മൾ ഓരോ ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് എപ്പോഴാണ് മാറുക? എപ്പോഴാണ് നമ്മുടെ ഫ്രീക്വൻസി മാറുക? നമ്മുടെ ഇമോഷൻസ് മാറിയിരിക്കും നമ്മുടെ ഫ്രീക്വൻസി. നമ്മുടെ ഇമോഷൻസ് മാറുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി മാറും. അതായത് നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി താഴെയായിരിക്കും, ലോ ഫ്രീക്വൻസി ആയിരിക്കും. നമ്മൾ പോസിറ്റീവ് ഇമോഷൻസിലോട്ട് പോകുമ്പോൾ, അതായത് ഹാപ്പിനെസ്, പീസ് എല്ലാവും ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി കൂടും. അപ്പോൾ അതാണ് നമ്മുടെ ഓവറോൾ ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യണത്. സോ അതുകൊണ്ടാണ് പല പ്രാവശ്യം എപ്പോഴും ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ജീവിക്കുന്ന ഒരാൾക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒരു ലെറ്റ്സ് സേ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾക്ക് അവർ എത്ര ശ്രമിച്ചാലും അവരുടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കില്ല, അവർക്ക് എപ്പോഴും സങ്കടങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം അവർ വിചാരിക്കും പുറത്തൊരു സിറ്റുവേഷനാണ് അത് ചെയ്തിപ്പിക്കുന്നതെന്ന്, അവരെ സങ്കടപ്പെടുത്തുന്നത് അല്ല, അവരത് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ്റെ ഫ്രീക്വൻസി ലോ ആണ്. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസിയാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ ആ ഫ്രീക്വൻസി, ഫോർ ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, ഒരാൾ ഈ ലോ ഫ്രീക്വൻസി ഒരാൾ ഭാഗ്യവശാൽ ലോട്ടറി കിട്ടി വിചാരിച്ചോളൂ. ഓക്കെ, ഭാഗ്യം കൊണ്ട് ലോട്ടറി കിട്ടി, ഇടയ്ക്ക് ലോട്ടറി കിട്ടി. ഈ ആൾക്ക് ഒരു ലെറ്റ്സ് സേ അയാളുടെ ഫ്രീക്വൻസി ലോ ആണെങ്കിൽ ഒരു മൂന്നാല് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസത്തിനുള്ളിൽ അയാൾ പിന്നെയും തിരിച്ച് ലോട്ടറി അടിക്കണ മുമ്പത്തുള്ള സിറ്റുവേഷനിലേക്ക് പോകും. കാരണം എന്തുകൊണ്ടാണ്? അയാളുടെ ഫ്രീക്വൻസി ലോ ആ കിടക്കുന്നത്, അയാളുടെ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഒരു പൈസക്കാരൻ, ഒരു മില്ലനെയർ, ഒരു പൈസക്കാരൻ ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക പ്രോബ്ലം കാരണം സീറോ ആയി വിചാരിച്ചോളൂ, ഫൈനാൻസ് വഴി സീറോ ആയി കഴിഞ്ഞാലും ഹീ വിൽ കം ബാക്ക്, പുള്ളിക്കാരൻ തിരിച്ചു വരും. ഈ ലഗെയിൻ ഗോ ബാക്ക് ടു സെയിം സിറ്റുവേഷൻ. എന്തുകൊണ്ട്? പുള്ളിക്കാരൻ്റെ ഫ്രീക്വൻസി ഹൈ ആണ്. സോ ഫ്രീക്വൻസിയിലാണ് എല്ലാ കാര്യം. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ഹോപ്പിനോപ്പിനോ, ഹോപ്പിനോപ്പിനോ എങ്ങനെ ഇതിനെ ഹെൽപ്പ് ചെയ്യാം? ഹോപ്പിനോപ്പിൻ്റെ അഗെയിൻ ഫൗണ്ടേഷൻ എന്താ പറഞ്ഞാൽ ഇമോഷൻസ് റിലീസിലാണ് ഹോപ്പിനോപ്പിൻ്റെ ഫൗണ്ടേഷൻ. സോ ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി കൂടും. നമ്മുടെ ഫ്രീക്വൻസി കൂടുമ്പോൾ നമ്മൾ ആ ഗോൾസൊക്കെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. സോ ഇതാണ് ഹോപ്പിനോപ്പിനോ ലോ ഓഫ് അട്രാക്ഷൻ തമ്മിലുള്ള റിലേഷൻ. ക്ലിയറായോ? സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചോളൂ. നിങ്ങൾ ഓൾറെഡി ഹോപ്പിനൊപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന, നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻസിൽ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പലർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് പേർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും, ലോകത്തിൽ ഈ ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യട്ടെ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വരും വീഡിയോയിൽ ഞാൻ ഇനിയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. ഡിഫറെൻറ്റ് ഓപ്പനോപ്പനോ മെത്തേഡ്സ് സംസാരിക്കും, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് സംസാരിക്കും. സോ ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റ് യു അഗെയിൻ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ കീപ് പ്രാക്ടീസിങ് ആൻഡ് ഷെയർ റിസൾട്ട്സ് വിത്ത് മീ ഇൻ ദ കമൻസ് ആസ് വെൽ, ആൻഡ് ഓൾസോ ഇൻ ദ ത്രൂ ഇമെയിലും ഷെയർ ചെയ്യുക, വാട്സപ്പ് കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇൻ കേസ് വാട്സപ്പ് കമ്മിറ്റി ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയക്കുക. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എൻ്റെ ഇമെയിലിൽ support@subishmenon.com, അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഇമെയിൽ അയക്കുക, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം, നമുക്ക് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാം, ഒന്നിച്ച് ലോകത്തെ ഹീൽ ചെയ്യാം. താങ്ക് യു.